പൊളിറ്റിക്സ് കേരളയിലേക്ക് സ്വാഗതം വന്നല്ലോ വനമാല വന്നല്ലോ വനമാല എന്ന് പറഞ്ഞാൽ വന്നു നമ്മുടെ സുകുമാരൻ നായർ എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി വന്ന് ഇറക്കി സ്നേഹമെന്ന വജ്രായുധം ഉപയോഗിച്ച് പെൺകുട്ടികളെ മതപരിവർത്തനം ചെയ്യുന്നത് തടയണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അതിൽ ജാഗ്രത പുലർത്തണം അതിൽ എൻ എസ് എസിന് ആശങ്കയുണ്ട് എൻ എസ് എസ് അതിൽ പ്രതിഷേധം അറിയിക്കുന്നു ഇതാണ് സുകുമാരൻ നായരുടെ ഇപ്പോഴത്തെ പ്രസ്താവന സുകുമാരൻ നായരുടെ പ്രസ്താവനകൾ അടുത്ത കാലത്ത് വിഡിയുടെ സ്വർഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ തെരഞ്ഞെടുപ്പ് ദിവസം സുകുമാരൻ നായർ പ്രസ്താവന ഇറക്കി വോട്ട് ചെയ്ത ശേഷം പറഞ്ഞു എല്ലാവരും യു ഡി എഫിന് വോട്ട് ചെയ്യണമെന്ന് ശബരിമലയുടെ പാപം ഏറ്റുവാങ്ങിയ എൽ ഡി എഫ് സർക്കാരിന് ആരും വോട്ട് ചെയ്യരുത് സുകുമാരൻ നായർ പ്രഖ്യാപിച്ചു പക്ഷേ അത് ആരും കേട്ടില്ല സുകുമാരൻ നായർ അങ്ങനെ പ്രഖ്യാപിച്ചപ്പോൾ തകര വോട്ടർ എൽ ഡി എഫിന് മറിഞ്ഞുവെന്നാണ് ഒരു യാഥാർത്ഥ്യം സുകുമാരൻ നായർക്ക് പിണറായി വിജയനെ ഇഷ്ടമല്ല അതിന് കാരണം സുകുമാരൻ നായരുടെ ഉള്ളിൽ കുടികൊണ്ടിരിക്കുന്ന ജാതിബോധമാണ് കാരണം പിണറായി വിജയൻ തീയ സമുദായത്തിൽപ്പെട്ട ആളാണ് ഇങ്ങേരു നായരും അതുകൊണ്ട് ഇങ്ങേർക്ക് പിണറായി വിജയൻ മുഖ്യമന്ത്രിയാവുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് ആ ഒരു കലിപ്പ് അയാളെ മനസ്സിലുണ്ട് ഇയാൾ കാലാകാലങ്ങളായി ഈ കലിപ്പ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കാലാകാലങ്ങളായി ഈ കലിപ്പ് കാണിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു പിണറായി വിജയനെ തകർക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയും ചെയ്യുന്നു അതിൻ്റെ പരിണിത ഫലമായിട്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സുകുമാരൻ നായർ കിടന്ന് വിലത്തിയത് പക്ഷേ ഇടതുപക്ഷം മൈൻഡ് ചെയ്തില്ല ഇയാൾ ഇടതുപക്ഷം മൈൻഡ് ചെയ്തിൽ ഇയാൾ കണ്ടില്ല കേട്ടില്ലെന്ന് നടിച്ചു ഇയാൾ പറഞ്ഞതനുസരിച്ച് നായർ സമുദായം കേട്ടതുമില്ല നായർ സമുദായം ഒന്നടങ്കം എൽ ഡി എഫിന് വോട്ട് ചെയ്തു മാത്രമല്ല ഇയാൾ പറഞ്ഞുകൊണ്ട് ഒരു ഗുണം കൂടെ ഉണ്ടായി യുവ സമുദായം ഒന്നടങ്കം എൽ ഡി എഫിന് വോട്ട് ചെയ്തു കാരണം എന്ന് വെച്ചാൽ ഈവസമുദായത്തിൻ്റെ ഒരു പ്രതിനിധി മുഖ്യമന്ത്രിയാവുന്ന തടയാൻ സുകുമാരൻ നായർ ശ്രമിച്ചാൽ അവർ പ്രത്യേകിച്ചും തമ്മിൽ അടിച്ച് നിൽക്കുന്നതാണ് സമുദായം പക്ഷേ ഈ കാര്യത്തിൽ സമുദായം ഒറ്റയ്ക്കായി ഒറ്റക്കെട്ടായി പിണറായി വിജയനെ മുഖ്യമന്ത്രിയാക്കാൻ ഒറ്റക്കെട്ടായിട്ട് തന്നെ നിന്നു ചുരുക്കത്തിൽ പിണറായി വിജയനെ രണ്ടാം മുഖ്യമന്ത്രിയായി രണ്ടാമത് മുഖ്യമന്ത്രിയായി അവരോധിച്ചത് സുകുമാരൻ നായരുടെ നീചത്വം നിറഞ്ഞ വാക്കുകളും നീചത്വം നിറഞ്ഞ പ്രവർത്തികളുമാണ് ഇപ്പോഴത്തെ ലവ് ജിഹാ എന്നും പറഞ്ഞു വന്നിരിക്കുന്നു ഇയാക്ക് വേറെ ജോലി ചോദിച്ചു പോവുകയാണ് ഇയാൾക്ക് വേറെ ഈ ലൗജിക അത് ഇതിങ്ങനെയുള്ള വിഷയങ്ങളേ ഉള്ളൂ സമൂഹത്തിൽ ഒരുപാട് വിഷയങ്ങളുണ്ട് നായർ സമുദായത്തെ ബാധിക്കുന്ന വിഷയങ്ങൾ നായർ സമുദായം കഷ്ടപ്പെടുന്നതിന്റെ വിഷയങ്ങൾ ഇതൊക്കെയല്ലേ സുകുമാരൻ നായർ നിങ്ങൾ പറയേണ്ടത് നിങ്ങളൊരു ബി ജെ പി കാരനെ പോലെ സംസാരിച്ചാൽ നിങ്ങളൊരു ആർ എസ് എസ് കാരനെ പോലെ സംസാരിച്ചാൽ അത് ജനങ്ങൾ അംഗീകരിക്കൂ ജനങ്ങൾ അംഗീകരിക്കില്ല നിങ്ങളൊരു കോമാളിയാണിപ്പോ നിങ്ങൾ കേരള രാഷ്ട്രീയത്തിലെ നല്ലൊരു കോമാളിയാണ് ഒരു ജോക്കർ വേഷം കെട്ടി നിൽക്കുകയാണ് നിങ്ങൾ മുമ്പ് വി എസ് അച്യുതാനന്ദനെ മുഖ്യമന്ത്രിയാക്കാതിരിക്കാൻ കളിച്ച കളി കേരളത്തിന് അറിയാം അപ്പോൾ പിണറായി വിജയനെ മുഖ്യമന്ത്രിയാക്കാതിരിക്കാൻ നിങ്ങൾ കളിച്ച കളിയും കേരളീയർ അറിഞ്ഞു കേരളീയർ നിങ്ങളെ മുച്ഛിക്കുകയാണ് ഉച്ഛിച്ച് തള്ളുകയാണ്